സ്വന്തം മുഖം ക്ലീനായി ഇരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോയി പണം മുടക്കി ഫേഷ്യൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ബ്യൂട്ടി പാർലറിൽ പോകാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് ഫേഷ്യലുകളുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഫേഷ്യൽ നിങ്ങൾ ഒരിക്കൽ ചെയ്തു നോക്കിയാൽ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ പിന്നെ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നത് നിർത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും, അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും. ഫേഷ്യൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മുഖം ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിൽ ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കാം. ഈ കാപ്പിപ്പൊടിയിലേക്ക് ഒരു സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലെൻസർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്ലെൻസർ നമ്മുടെ മുഖത്ത് നല്ലതുപോലെ ഇങ്ങനെ തേച്ച് മസാജ് ചെയ്യണം. നമ്മളിങ്ങനെ ഇത് ഉപയോഗിച്ച് മുഖത്ത് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്യണം. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ചെളിയും അതുപോലുള്ള സംഭവങ്ങളെല്ലാം നല്ലതുപോലെ ഇളകും. ഇങ്ങനെ 3 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് നമ്മുടെ മുഖത്ത് നിന്ന് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കളയണം. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു സ്ക്രബാണ്. അപ്പോൾ നമുക്ക് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. സ്ക്രബ് ഉണ്ടാക്കുന്നതിനായി 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, 1/2 മുറി നാരങ്ങയുടെ നീര്, 1 സ്പൂൺ തേൻ എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെ സ്ക്രബ് ചെയ്യണമെന്ന് നോക്കാം. ഈ സ്ക്രബ് എടുത്ത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. സാധാരണ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, നമ്മുടെ മുഖത്തുള്ള എല്ലാ തരത്തിലുള്ള ഡെഡ് സ്കിന്നും മുഖക്കുരു വന്ന പാടുകൾ ഇതൊക്കെ പോകുന്നതിന് സഹായിക്കും. നല്ലതുപോലെ ഒരു 3 മിനിറ്റ് നേരം നമ്മളിങ്ങനെ മുഖത്ത് സ്ക്രബ് ചെയ്യണം. 3 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം കഴുകിക്കളയാവുന്നതാണ്. ശേഷം മുഖം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. 3rd സ്റ്റെപ്പ് ഫേസ് വൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടി വേണം. ഈ കാപ്പിപ്പൊടിയിലേക്ക് 1 സ്പൂൺ അരിമാവ് ചേർക്കണം, 2 സ്പൂൺ പാല് ചേർക്കണം, ഇത് തിളപ്പിക്കാത്ത പാലാണ്, 1 സ്പൂൺ തേനും ചേർക്കണം. ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. മുഖത്ത് മുഴുവൻ തേച്ച് പിടിപ്പിക്കണം, കണ്ണിലൊന്നും പോകാതെ നോക്കണം. മുഖത്ത് മുഴുവൻ തേച്ച് പിടിപ്പിച്ച് ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് പുരട്ടാവുന്നതാണ്. മാസത്തിൽ 2 തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ സാധാരണയായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന അതേ റിസൾട്ട്, ശരിക്കും പറഞ്ഞാൽ അതിലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.